കണ്ണൂർ നഗരത്തിലെ വ്യവസായി പി പി ഉമ്മർകുട്ടിയെ മുളകുപൊടി വിതറി ആക്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ. മട്ടന്നൂർ കോഴിയോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനുമോഹനും സ്ക്വാഡുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഉമ്മർകുട്ടിയുടെ ഫോൺ തട്ടിയെടുത്ത ബ്ലാക്ക്മെയിൽ ചെയ്ത പണം വാങ്ങുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂരിലെ സിറ്റി ബിൽഡേഴ്സ് ഉടമയും കാട്ടാമ്പള്ളി കരളി ഹെറിറ്റേജ് ഡയറക്ടറുമായ പി പി ഉമ്മർകുട്ടിക്ക് നേരെ ഈ മാസം 6-നാണ് ആക്രമണം നടന്നത്. രാത്രി 8 മണിയോടെ ഓഫീസിൽ ഇരിക്കുന്നതിനിടെ മൂന്നുപേർ എത്തി ആക്രമണം നടത്തുകയായിരുന്നു. ഈ കേസിലാണ് മൂന്നുപേരെ ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനുമോഹനും സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. മട്ടന്നൂർ മരുതായി സ്വദേശി ഷിഹാബ്, കളർ റോഡിലെ നൌഫൽ മുഹമ്മദ്, കൊയ്യോട്ടെ കെ വി മുഹമ്മദ് ഹാരിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഹാരിസാണ് ഇതിലെ മുഖ്യ സൂത്രധാരൻ. പ്രതികളെ ആക്രമണം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വ്യവസായിയായ ഉമ്മർകുട്ടിയെ ആക്രമിച്ച ഫോൺ മാത്രമാണ് പ്രതികൾ കവർന്നത്. ഫോൺ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതികൾ മൊഴി നൽകിയതെന്ന് ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻ പറഞ്ഞു. നിലവിൽ അവരുടെ പ്ലാനിംഗ് അനുസരിച്ച് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് അയാളുടെ മൊബൈൽ ഫോൺ കവർന്ന് അയാളുടെ പേഴ്സണൽ വീഡിയോസ് അത് കൈക്കലാക്കിയതിന് ശേഷം അതിൽ നിന്ന് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ശ്രമമാണ് ഈ പദ്ധതി ഇവർ ആവിഷ്കരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാരിസ് കൊയ്യോട് സ്വദേശിയായിട്ടുള്ള ഹാരിസ്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഹാരിസാണ് ഇതിൻ്റെ ഈ പ്ലാനിംഗ് ഒക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. കേസ് ക്രൈം നടന്നതിന് ശേഷം യാതൊരു വിധത്തിലുള്ള തെളിവുകളും അന്ന് പോലീസിന് ലഭിച്ചിരുന്നില്ല. ആരാണോ എന്താണെന്നുള്ള ആ തെളിവുകളൊന്നും പരാതിക്കാരുടെ ഭാഗത്തുനിന്നോ മറ്റൊന്നും ലഭിച്ചിരുന്നില്ല. ഫോൺ തട്ടുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഒന്നും ആയിരുന്നില്ല പ്രതികളുടെ ലക്ഷ്യമെന്നും ബിസിനസ് കുടിപ്പകയെ തുടർന്ന് കൊട്ടേഷൻ നൽകിയത് പ്രകാരം തന്നെ കൊല്ലാൻ എത്തിയതാണ് പ്രതികളെന്നും പി പി ഉമ്മർകുട്ടി പറഞ്ഞു. ഞാനിവിടെ എൻ്റെ ഓഫീസിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം ഈ നിങ്ങളുള്ള ഒരാൾ ആദ്യം വന്നിട്ട് ഉമ്മർക്ക മുറിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ മുറിയില്ല എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1.5 കിലോ 2 കിലോ വെയിറ്റുള്ളൊരു മുളക് പൊടി ആണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വിതറാൻ തുടങ്ങി. ആദ്യം ഡോറ് തുറന്ന ഉടനെ വളരെ സ്പീഡിൽ എൻ്റെ മുഖത്തും കണ്ണിലും ആകുന്ന മാതിരി ഫുൾ വിതറി. ആദ്യം വിതറിയതിന് ശേഷം ആ റൂം ഒട്ടാകെ മുളക് പൊടി വിതറി. ആ സമയത്ത് ഞാൻ എൻ്റെ എന്തോ ഒരു ശക്തി തോന്നിയിട്ട് ഞാനിവനെ ഉള്ളതിനെ തള്ളി മാറ്റി. അങ്ങനെ ഡോറ് അങ്ങ് അടഞ്ഞു. ഡോറടഞ്ഞപ്പം ഞാൻ ഉള്ളു അകത്തുനിന്ന് കുറ്റിയിട്ടു. ശരിക്കും അവർക്ക് എന്നെ കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നു. പുറത്ത് നിൽക്കുന്ന ആളടുത്ത് ഞാൻ കണ്ട ഒരു തുണി, ഒരു മഞ്ഞയും ചുവപ്പും കളറുള്ളൊരു തുണി പുറത്ത് നിൽക്കുന്ന ആളെ കൈവശം ഉണ്ടായിരുന്നു. പ്രതികളുടെ മൊഴിയും ഉമ്മർകുട്ടിയുടെ പരാതിയുമെല്ലാം വിശദമായി പരിശോധിച്ച് ഇതിലെ ദുരൂഹത നീക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഒരു തുമ്പും ഇല്ലാതിരുന്ന കേസിൽ 100-ലേറെ സി സി ടി വികൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. ഒട്ടേറെ ദുരൂഹതകൾ ഈ കേസിൽ ഉണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. എസ് ഐമാരായ അരുൺ നാരായണൻ, സി എച്ച് നസീബ്, എ എസ് ഐ എം അജയൻ, രഞ്ജിത്, നാസർ, ഷൈജു, കെ പി രാജേഷ്, റമീസ്, പ്രമോദ്, ഷിജി, ബാബുമണി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.